ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ നമ്മോടൊപ്പം പ്രതികരണവുമായി ചേരുന്നുണ്ട്. ശ്രീമതി ബിന്ദു കൃഷ്ണ, കുട്ടികൾ ആത്മഹത്യ ചെയ്തതാണെന്ന് എഴുതി വെച്ച നിമിഷം തോറ്റുപോയൊരു കേസായിരുന്നു ഇത്. ഇപ്പോൾ സി ബി ഐയും അത് തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നത്. ആ കുറ്റപത്രത്തിലും അത് തന്നെയാണ് ഉള്ളത്. സംസ്ഥാന പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയ അതേ പ്രതികളെ തന്നെയാണ് സി ബി ഐയും കണ്ടെത്തിയിട്ടുള്ളത്. ഒരു കേസ് അട്ടിമറിക്കാൻ എത്രത്തോളം കഴിയും എന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തമായി ഇതിനെ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ വാളയാറിൽ ആ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ചെന്ന് വിവേകമുള്ള ഒരു മനുഷ്യന് കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തു എന്ന തീരുമാനത്തിൽ എത്തിച്ചേരാൻ കഴിയുകയില്ല. പക്ഷെ കേരള പോലീസ് ആദ്യഘട്ടത്തിൽ തെളിവുകൾ നശിപ്പിച്ചു എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായും ഒരു കേസിന്റെ ആദ്യഘട്ടത്തിൽ നടത്തുന്ന അട്ടിമറികൾ ആ കേസിന്റെ പിൽക്കാലത്തുള്ള എല്ലാ അന്വേഷണങ്ങളിലും നടപടികളിലും ബാധകമാകും എന്നതിന്റെ കൂടി ഉദാഹരണമായി ഇതിനെ സി ബി ഐയുടെ ഇപ്പോഴത്തെ കണ്ടെത്തലിന് വിലയിരുത്തുവാൻ കഴിയും. എന്തായാലും ആ പിഞ്ചു കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യില്ല എന്നും ആദ്യത്തെ കുഞ്ഞിന്റെ ആത്മഹത്യക്ക് ശേഷം ഇളയ കുഞ്ഞ് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ആ കുഞ്ഞിന്റെ എങ്കിലും ജീവന്റെ പോലീസ് നിയമപ്രകാരം അതുപോലെ തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നിയമപ്രകാരം പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ രണ്ടാമത്തെ കുഞ്ഞിന്റെ എങ്കിലും ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. എന്തുകൊണ്ട് ഈ കേസ് ഇത്രത്തോളം അട്ടിമറിച്ചു എന്നത് ഇന്നും ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നു. സി ബി ഐ അന്വേഷണത്തിലൂടെ അത് കണ്ടെത്താമെന്ന് നാം കരുതിയിരുന്നുവെങ്കിലും അത് സംഭവിക്കാതെ പോയതിൽ ഏറെ നിരാശയുണ്ട്. എന്തായാലും ഈ 9-ഉം 13-ഉം വയസ്സുള്ള രണ്ട് പെൺകുഞ്ഞുങ്ങൾ അങ്ങനെ ആത്മഹത്യ ചെയ്തുമെന്ന് വിശ്വസിക്കാൻ മനസാക്ഷിയുള്ളൊരു മലയാളിക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്യേണ്ടതിന്റെ ഒരു കാരണവും കണ്ടെത്താൻ അല്ലെങ്കിൽ ഫലപ്രദമായ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു വിശദീകരണം നൽകുവാൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരാൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്നതും സംഭവത്തിലെ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. ഇത് അങ്ങേയറ്റം നിരാശാജനകവും അതിലേറെ സങ്കടകരവുമാണ്.